ഹായ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഞങ്ങളെ പുതിയ കോഴിക്കുഞ്ഞുങ്ങളാട്ടോ. നമ്മൾ എത്ര എണ്ണ വെച്ചിരുന്നു കോഴിമുട്ട? പക്ഷേ 9 മുട്ടയാണ് വെച്ചത്. അതിലിപ്പോൾ മൊത്തം മുട്ട നമ്മളിത് വിരിഞ്ഞിട്ടുണ്ട്. 9 മുട്ടയും വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പം ഇതിൻ്റെ മുമ്പ് ഞങ്ങൾ ഇത് അട വെക്കുന്ന സമയത്ത് ഞങ്ങൾ 11 മുട്ട വെച്ചിട്ടില്ലേ. നമുക്ക് എത്ര 4 എണ്ണം മാത്രമേ വിരിഞ്ഞിട്ടുള്ളൂ. അതെന്താ വിരിയാനുള്ളൊരു കാരണം നിങ്ങൾ നിങ്ങൾ ചെറുതായിട്ട് നോക്കിയപ്പോൾ ഞങ്ങളെ അനുഭവമാണ് ഞങ്ങൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് പുതുതായിട്ട് അട വയ്ക്കുന്ന ആൾക്കാർക്കൊക്കെ ഉപകാരപ്രദമായിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ടായാലും, അപ്പോൾ ഞങ്ങളെ അനുഭവത്തിലുള്ള കാര്യമാണ് ഞങ്ങൾ പറയാൻ പോകുന്നത്. ഞങ്ങൾ കഴിഞ്ഞ തവണ വെച്ചപ്പോഴുള്ള ആ ബോക്സ് എടുക്ക്, ഇതേമാതിരിയുള്ള ഒരു ബോക്സിലായിരുന്നു ഞങ്ങൾ വെച്ചിരുന്നത്. അപ്പം എന്താ വെച്ചാൽ കൂടുതൽ തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് അടിയിൽ കൂടെ തണുപ്പ് കയറിയതായിരിക്കാം എന്നാണ് നിങ്ങളെ ഊഹം എന്തായാലും. അപ്പം എന്തായാലും നിങ്ങൾ അറിയാവുന്ന ആൾക്കാരൊന്ന് കമൻ്റായിട്ട് എഴുതാൻ ശ്രമിക്കുക അല്ലേ. അപ്പം ഇത് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എന്താ ചെയ്യുന്നത്? അടിയിൽ പലക വെച്ചാൽ മതിയല്ലേ. ശരിക്കും എന്തെങ്കിലും പലകയൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ അത് വെച്ചിട്ട് നമ്മൾ കാർഡ്ബോർഡിൻ്റെ ബോക്സാണ് നിങ്ങൾ യൂസ് ചെയ്യണം വെച്ചാൽ അതിൻ്റെ അടിയിലൊരു ഒരു പലകയോ എന്തെങ്കിലും നല്ല ഇത് വെക്കാൻ ശ്രമിക്കുക. പിന്നെ കോഴി കയറി ഇരിക്കണം, അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഇതിലേക്ക്. പക്ഷെ ഇങ്ങനെയുള്ള ഒരു സിമെൻറ്റിൻ്റെ ചട്ടിയാവുമ്പോൾ നമുക്ക് ഇതിൽ വെച്ചിട്ട് നമുക്ക് ഫുള്ള് കിട്ടിയിട്ടില്ലേ. ആ മുമ്പ് വെച്ച വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ, അതിന് നമ്മള് മുഴുവൻ മുട്ടകൾ നമുക്ക് വിരിഞ്ഞിട്ടുണ്ട്. അത് നമ്മള് 15 മുട്ട വെച്ചിട്ട് 15 എണ്ണം വിരിഞ്ഞിട്ടുണ്ട്. 15 എണ്ണം വിരിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ അതുകൊണ്ട് ഇതേമാതിരിയുള്ള സിമെന്റിന്റെ ഒരു ചട്ടിയിൽ ചെയ്യാണ് കുറച്ചും കൂടി ബെറ്റർ എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. സിമെന്റിന്റെ ചട്ടി ഇതേമാതിരി ഒന്ന് വാങ്ങിച്ചിട്ട് അതിൽ ഞങ്ങള് ചകരിച്ചവറാണ് യൂസ് ചെയ്യുന്നത്. ഇത് മരത്തിന്റെ പൊടി വേണമെങ്കിലും ഇടാം അല്ലേ. എന്തായാലും പുഴി ഉണ്ടെങ്കിൽ പുഴി ഇടാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ ഇത് അടിഭാഗത്ത്, ഇതിൻ്റെ അടിഭാഗത്തിലൂടെ നമുക്ക് തണുപ്പ് വന്നിട്ട് മുട്ടക്ക് തണുപ്പ് കുറയുന്നുള്ളതാണ് ഞങ്ങളിപ്പം ഞങ്ങളെ ചെറിയ അനുഭവത്തിൽ ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. എത്രത്തോളം ശരിയാവും എന്നുള്ള കാര്യം അറിയില്ല. അപ്പം നിങ്ങൾ അറിയാവുന്ന നിങ്ങളെ അഭിപ്രായം ഒന്ന് കമൻ്റായിട്ട് എഴുതാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തിനും സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളൊന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. ഓക്കെ, ഇത് 9 കോഴിക്കുഞ്ഞുങ്ങളാണുള്ളത്. അപ്പോൾ ഈ അട വയ്ക്കുമ്പം പുറമേ നിന്ന് മുട്ടകൾ വാങ്ങുന്ന ആൾക്കാരുണ്ട്, നമ്മുടെ അടുത്തുള്ള വീട്ടിൽ നിന്നൊക്കെ കൊത്തുമുട്ട വാങ്ങുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് കഴിയുന്നതും ഈ അടുത്തടുത്ത വീട്ടിൽ നിന്ന് വാങ്ങിക്കാൻ ശ്രമിക്കുക. പക്ഷേ ദൂരത്തുള്ള വീട്ടിൽ നമ്മൾ നമ്മുടെ വാഹനത്തിലൊക്കെ വെച്ച് കൊണ്ടുവരുന്ന സമയത്ത്, ബൈക്കിലൊക്കെ വെച്ച് കൊണ്ടുവരുന്ന സമയത്ത് ചില മുട്ടകൾ വിരിയാതിരിക്കാൻ സാധ്യത ഉണ്ടല്ലേ. നമുക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. പുറമേ നിന്ന് വാങ്ങിക്കുമ്പോൾ നമ്മൾ കഴിയുന്നതും അത്രയും കെയർ ചെയ്തിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. പിന്നെ ഫ്രിഡ്ജിൽ വെക്കാതിരിക്കുക. ഫ്രിഡ്ജിൽ വെച്ചാൽ മുട്ടകളൊക്കെ വിരിയെന്ന് പറയുന്ന കേൾക്കുന്നുണ്ട്. പക്ഷെ എന്നാലും കഴിയുന്ന ഫ്രിഡ്ജിലൊന്നും വെക്കാതിരിക്കുക, കഴുകാതിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ കുറച്ചും കൂടിയൊക്കെ നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്നതാണ് ഞങ്ങളുടെ ഇത്ര കാലത്തുള്ള അനുഭവത്തിൽ എനിക്ക് ഉള്ളത്. ഓക്കെ, പിന്നെ ഞങ്ങൾ ഇനിയിപ്പോൾ ഞങ്ങൾ ഇന്നിപ്പം വീടിൻ്റെ ഉള്ളിൽ നിന്നാണ് ഞങ്ങളത് വിരിയിച്ച് ഇറക്കിയിട്ടുള്ളത്. നാളെ ഞങ്ങൾ കൂട്ടിലേക്ക് ആക്കും. പിന്നെ ഞങ്ങൾ സ്റ്റാർട്ടറാണ് കൊടുക്കുക അല്ലേ, കുറച്ച് ദിവസം സ്റ്റാർട്ടിങ്ങിൽ. പിന്നെ ഞങ്ങൾ വെള്ളമായിട്ട് വെള്ളത്തിന് ഞങ്ങൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും. പിന്നെ കുറച്ച് ഗ്ലൂക്കോസ് അതൊക്കെയാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. ചെറിയ ചൂടുവെള്ളത്തിലാണ്, ചെറിയ ചൂടുവെള്ളം എടുത്തിട്ട് ചെയ്യാണ് കുറച്ചും കൂടി നല്ലത് കേട്ടോ. നമ്മൾ കഴിയുന്നത് പച്ചവെള്ളം യൂസ് ചെയ്യാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് നല്ല രീതിയിൽ കിട്ടും. പിന്നെ മണ്ണിലേക്ക് ഇറക്കാതിരിക്കുക, ഞങ്ങളൊക്കെ ചെയ്യുന്ന മെത്തേഡാണ്. മാസം ഏതായാലും ഒരു കൂട്ടി തന്നെ ഇട്ട് വളർത്താൻ ശ്രമിക്കുക. ശേഷം മാത്രം നമ്മൾ എന്നിട്ട് മണ്ണിലേക്ക് ഇറക്കുക. അപ്പോൾ മണ്ണിൽ അത് പഴയ അവസ്ഥേനെ കഴിക്കാൻ തുടങ്ങിയവർക്ക് അതിൻ്റെ എന്താണ് വിരശല്യൊക്കെ വരാൻ കൂടുതലുണ്ടാവും ഈ സമയത്താകുമ്പോൾ. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മണ്ണിലേക്ക് ഇറക്കാതിരിക്കുക. ഞങ്ങൾ സാധാരണ വാക്സിൻ ഒന്നും കൊടുക്കാറില്ല. ഇപ്രാവശ്യം ഞങ്ങൾ വാക്സിൻ കൊടുക്കണം എന്നുള്ളൊരു എന്തായാലും ഉണ്ട്. ഇപ്പോൾ എല്ലായിടത്തും തൂക്കലൊക്കെയാണ്, ഞങ്ങളവിടെ വീടിനടുത്തൊക്കെ തൂക്കലുണ്ട് അല്ലേ. കുറേ ആൾക്കാർ ഞങ്ങളെ വീടിനടുത്ത് കുറേ കോഴികൾ ചത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം തൊട്ട് വാക്സിനൊക്കെ എന്തായാലും കൊടുക്കണം എന്നുള്ള കാഴ്ചപ്പാടുണ്ട്. പിന്നെ കുറേ പേര് ചോദിക്കാറുണ്ട് ഇതിൻ്റെ കഴിഞ്ഞ വീഡിയോ ഇട്ട ആ കുഞ്ഞുങ്ങൾ എന്തായി എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞങ്ങളിതൊരു ഈ കോഴിക്കുഞ്ഞുങ്ങൾ ഏകദേശം ഒരു 1.5 മാസം കഴിഞ്ഞ് ഞങ്ങൾ വിൽക്കുകയാണ് സാധാരണ ചെയ്യാറ്. അതുകൊണ്ടാണ് പിന്നീടുള്ള എൻ്റെ അപ്ഡേഷൻ ഒന്നും ചെയ്യാത്തത്. ഞങ്ങൾ കോഴിക്കുഞ്ഞുങ്ങളാണ് കൊടുക്കാറ്, ഏകദേശം ഒരു 40 ദിവസമൊക്കെ ആയ കോഴിക്കുഞ്ഞുങ്ങളാണ് കൊടുക്കാറ്. ഞങ്ങൾ 100 രൂപ തോതിലാണ് 40 ദിവസമായ കോഴിക്കുഞ്ഞുങ്ങളെ കൊടുക്കാറ്. പല സ്ഥലത്തും പല റേറ്റാണ് കേട്ടോ. നമ്മൾ വിരിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങൾക്ക് 100 രൂപ കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങളിവിടെ ഒരു 40 ദിവസം അത്യാവശ്യം നല്ല ഒരു സ്ട്രെങ്ത് ആയതിനു ശേഷമാണ് ഞങ്ങൾ
പുറത്തേക്ക് കൊടുക്കാറുള്ളത്. അതുകൊണ്ടാണ് ബാക്കി വീഡിയോ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത്. അതുകൊണ്ട് ഞങ്ങൾ ബാക്കി വീഡിയോകൾ ഉണ്ടാവാത്ത പ്രശ്നം അതാണ്. അപ്പം എന്തായാലും നിങ്ങൾ നിങ്ങളെ കമൻ്റ് ഒന്ന് എഴുതാൻ ശ്രമിക്കുക. നിങ്ങളെ കമൻ്റാണ് ഞങ്ങൾക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു ഇത് ഉണ്ടാവാറ്. അപ്പം എന്തായാലും ചെയ്യാം. അപ്പം എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിക്കണം. വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് എഴുതാൻ ശ്രമിക്കാം.